हेलो हाय वीट मेल के स्वागत एल विशेष सूखा इवे या यानि मुंबर्णमें वीडियो कष्टपूर्ण पलरू पर फ्रेंडसाणुपेटू चेची चेची भर भंगी ओर्णमेंस अब थैंक्स ई सदर्भ या अब इन या फे पैक या फेस पैक अब यानी और दाल वैचर परप वह अब या मुझे नोकी अब स्किन ना व्यसम तोनी अब अदान या मेन नमुक तरह ना वेल को करवाप अब नमुक नोल मिटे पिगमेंटेशन करीमंगल अद ए मुखत ना कुछ इनिप कुछ मार्दत मेन ए स्किन् या श्रद्धि अदानत्र पिगमेंटेशन वरा कम अति मारकोम क्रीम तेजा ना साधारण एम तेरू पक्षे अदारी इं श्रद्धि तुंगी मनस पिगमेंटेशन वन कम करीमंगल इवे वरल वन कई मार्ग भयंर बुद्धिमुटा नाम प्रयत्च मेलू अब अंबे नमक हेलती स्किन्न वेणमेंगे नाम आदमें तुक ना स्किन् नोल श्रद्धि स्किन्ो अब कुछ नाम विट कमुके ना स्किन् चीत इं श्रद्धि तुंगी शेष ना स्किन् नाम श्रद्धि अच्छे नमु व्यतम मुख ना व्यतम नोल अंगी इनि कुछ पिगमेंटेशन कूड़े या वेट दिवस पैक अदाना कुछ वीडियो दिवस इटा वीटल या अब इनिप या नम्डे ई दाल का दाल वैचर पैक या अब ई दाल वैच मसूर् दाल या मसूर् दाल पर നമ്മുടെ നാട്ടിൽ ഇതിനെപ്പോ എന്താ പറയുന്നറിയില്ല ഇത് എല്ലോടും കിട്ടും നല്ല നമ്മുടെ പിഗ്മെന്റേഷൻ നല്ലപോലെ കുറച്ച് തരുന്നുണ്ട് ഇത് തേക്കുമ്പോൾ ഞാനിത് എന്താ ചെയ്യുന്നത് പാക്ക് ആണെന്ന് പറഞ്ഞാലും ഞാനിത് മുഖത്തിട്ടിട്ട് നല്ലപോലെ മസാജ് ചെയ്യും മസാജ് ചെയ്തതിന് ശേഷം അത് ഉണങ്ങണ വരെ ഞാൻ നിൽക്കുക ചെയ്യുക 20 മിനിറ്റ് അത്ര മതി അത് കഴിഞ്ഞാൽ ഞാൻ കഴുകിക്കളയുകയാണ് ചെയ്യാറ് ഇത് നമുക്ക് ഡെയിലി ഉപയോഗിക്കാൻ പിഗ്മെന്റേഷൻ കൂടുതലുണ്ട് എന്നുണ്ടെങ്കിൽ അത്രയും നല്ലതാണ് എനിക്ക് റിസൾട്ട് കിട്ടുക കാരണമാണ് ഞാനിത് പറയണത് അപ്പോൾ ഇതിലേക്ക് നമുക്ക് കുറച്ച് സാധനങ്ങളും കൂടി വേണം അപ്പോൾ ഞാൻ ഇത് ഒരു പിടി എടുത്ത് അരച്ചു വെച്ചു കൊണ്ടുവന്ന രണ്ട് മൂന്ന് ദിവസം ഞാൻ ഇത് ഉപയോഗിക്കാറുണ്ട് അപ്പോൾ കാണണ്ടല്ലോ അല്ലേ ഇത് ഞാൻ വെള്ളത്തിലിട്ട് കുതിർത്തി മിക്സിയിലിട്ട് അരക്കുക ചെയ്യുക അല്ല വെള്ളത്തിലിട്ട് കുതിർത്തിയിട്ട് നിങ്ങൾക്ക് ടൈം ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് പൊടിച്ച് നല്ലപോലെ നൈസ് പൗഡർ ആക്കി അരച്ചെടുത്ത് ഒരു ഡപ്പയിലാക്കി ദിവസവും നിങ്ങൾക്ക് ഉപയോഗിക്കാൻ കുളിക്കുന്നതിന് മുമ്പായിട്ട് അപ്പോൾ നമുക്ക് ഇതൊന്ന് തേച്ചാലോ ഞാൻ മുഖമൊക്കെ കഴുകിയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇതാ ഞാനിത് കുതിർത്തി എന്താ അത് നമ്മൾ വെള്ളത്തിലിടുമ്പോൾ കഴുകണം കഴുകി കഴിഞ്ഞ് കുതിരാൻ കുറച്ച് വെള്ളം ഒഴിച്ച് വെക്കുക ആ വെള്ളം കൊണ്ട് തന്നെ ഞാൻ അരച്ചെടുത്തതാണത് അപ്പോൾ ഇത് നമുക്ക് ഇത്ര വേണ്ട ആവശ്യമില്ല അപ്പോൾ നമുക്ക് ആവശ്യത്തിന് ഇതൊരു രണ്ട് മൂന്ന് സ്പൂണും വേറൊരു പാത്രത്തിലേക്ക് എടുക്കുക ഞാനൊരു പാത്രത്തിലേക്ക് എനിക്ക് ആവശ്യത്തിലുള്ള എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് വിറ്റാമിൻ ഇയുടെ ഒരു മൂന്നാല് ഡ്രോപ്പ് ഇതിന് ഇട്ട് കൊടുക്കുക ഇത്രയും മതി ഇത് വലിയൊരു ക്യാപ്സ്യൂളാണ് ഇതിൽ തോനിയുണ്ട് അപ്പോൾ ഇതിലേക്ക് ഞാനിപ്പോൾ ഒരു അഞ്ച് ആറ് ഡ്രോപ്പ് ഒട്ടിച്ച് കൊടുത്ത് അഞ്ചാറ് തുള്ളി അത്രയും മതി പച്ചയാണ് വാങ്ങണതെന്ന് വെച്ചാൽ ഒരെണ്ണം മുഴുവൻ ഇതിൽ ഒഴിക്കണം പിന്നെ ഞാനിതിലേക്ക് ഒഴിക്കണത് ഹണിയാണ് നമ്മുടെ തേന് തേനും നമുക്ക് ഒഴിച്ചു കൊടുക്കാം തേന് ഡ്രൈ സ്കിൻ ആണെന്നുണ്ടെങ്കിൽ നമുക്കിത് പിന്നെ നല്ലതാണ് പിന്നെ ഡ്രൈ സ്കിന്നുകാർക്ക് വേണ്ടിയിട്ട് തന്നെയാണ് ഞാൻ എന്താ നമ്മുടെ വിറ്റാമിൻ ഇ ഓയിൽ ഒഴിച്ചത് അത് ആർക്ക് വേണമെങ്കിലും വിറ്റാമിൻ ഇയുടെ ഉപയോഗിക്കാം അപ്പോൾ എൻ്റെ ഡ്രൈ ആണ് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇത് രണ്ടും ഇട്ടത് ഇതിൽ കൂടെ അല്ല നിങ്ങൾക്ക് ഇതൊന്നും വേണ്ടെന്നുണ്ടെങ്കിൽ തക്കാളിയുടെ നീരില്ലേ തക്കാളി നീരെടുക്കുക നാരങ്ങ നീര് വേണ്ടവർക്ക് ഡ്രൈ സ്കിന്നല്ല കുഴപ്പമൊന്നുമില്ല എന്ന് വെച്ചാൽ നാരങ്ങയുടെ ഇതെടുക്കുക നിങ്ങൾക്ക് ഏതാ നിങ്ങളുടെ അടുത്ത് അവൈലബിൾ ആയിട്ടുള്ളത് വെച്ചാൽ
ഉള്ളതെന്ന് വെച്ചാൽ അത് നിങ്ങൾ എടുത്താൽ മതി. അപ്പോൾ ഞാൻ ഇതെല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തു. ഇനി നമുക്ക് ഇതൊന്ന് നല്ലപോലെ തേച്ച് കൊടുക്കാം. ഇത് നമുക്ക് നല്ലപോലെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. ഞാൻ മസാജ് ചെയ്യണത് മൊത്തം ഇതിൽ എടുക്കണില്ല കേട്ടോ. ഞാനിപ്പോൾ 5 മിനിറ്റ് നല്ലപോലെ മസാജ് ചെയ്ത് കൊടുത്തു. ഇനി നമുക്ക് ഇതൊന്ന് പാക്കായിട്ട് ഇടാം. അത് മുഴുവൻ ഞാൻ എൻ്റെ മുഖത്തിട്ട് കൊടുത്തു. ഇനി നമുക്കൊരു 20 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. ഞാനിപ്പോൾ ഇത് ഇട്ടിട്ട് 20 മിനിറ്റായി. ഉണങ്ങി തുടങ്ങി നല്ല പോലെ അങ്ങോട്ട് ഉണങ്ങിയിട്ടില്ല, എന്നാലും 20 മിനിറ്റായില്ലേ. അപ്പോൾ നമുക്കിത് കഴുകിക്കളയാം. കഴുകിക്കളഞ്ഞിട്ട് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം കേട്ടോ. കണ്ടല്ലോ അല്ലേ വ്യത്യാസം. ഞാനിപ്പോൾ കഴുകിയിട്ട് വന്നതാണ്, മുഖത്ത് വെള്ളം തുടച്ചിട്ടില്ല. അപ്പോൾ ഇത് നമ്മൾ ഡെയിലി ചെയ്താൽ മതി. അരച്ച് ഫ്രിഡ്ജിൽ വെക്കുക, ഒരു 2 3 ദിവസം ഉപയോഗിക്കുക. അരച്ച് പൊടിച്ചിട്ട് മാറ്റി വെച്ചാൽ മതി. തൈരോ തേനോ പാലോ ഏതാ നിങ്ങൾക്ക് സൂട്ട് ആവുന്ന വെച്ചാൽ അത് വെച്ച് നമ്മൾ ഡെയിലി കുളിക്കണതിന് മുമ്പ് ഒന്ന് ഒരു പാക്കറ്റ് ഇട്ട്, അപ്പോൾ ആ കുളിയോട് കൂടി അത് കഴുകിയും കളഞ്ഞു കൊണ്ട് പറഞ്ഞാൽ നല്ല വ്യത്യാസമുണ്ട്. ഞാനേ സ്കിൻ ശ്രദ്ധിച്ചില്ല, ഇനി നിങ്ങളെങ്കിലും അങ്ങനെ ആവാതിരിക്കട്ടെ. നിങ്ങൾ ഡെയിലി എന്തെങ്കിലുമൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ എല്ലാവരും ചെയ്യും, എല്ലാവരും അതിനുള്ള കമൻറ്റ് തരും എന്നുള്ള വിശ്വാസത്തോടു കൂടി ഞാൻ നിർത്തുകയാണ്. അപ്പോൾ ശരി, നമുക്കിനി അടുത്ത വീഡിയോയിലൂടെ കാണാം കേട്ടോ. ബൈ.